ഹലോ, ഹലോ. ഇന്ന് സൺഡേ ആണ്. അപ്പം ഞങ്ങൾ ഒരു ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്ന കേട്ടോ. അച്ചുവിനെയും കൊണ്ട് ഒരു കോഴ്സൊക്കെ ഇടയ്ക്ക് ചെയ്യിപ്പിച്ചു, യോഗയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ അച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പ്രാണായാംസ് അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ അച്ചുവിനെ അറിഞ്ഞു തുടങ്ങി കേട്ടോ, ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ അച്ചു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് പോയിട്ട് വന്നതാണ്. അമ്മ ഉണ്ടായിരുന്നു, അമ്മ പോയി കേട്ടോ. ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും കൂടുതൽ ആളുകൾക്കും ഒരു ലീവുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ വീക്കിലി ഒരു ദിവസമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയാറുള്ളതെങ്കിലും ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ സ്റ്റക്ക് ആവരുതല്ലേ അച്ചു. നമുക്ക് നമ്മളെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മൈൻഡിന് കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ് ആവണം. എന്നും ഒന്നും നമുക്ക് അതെ. അപ്പൊ എന്നും ഒന്നും നമുക്കത് പറ്റണമെന്നില്ല. പക്ഷെ വീക്കിലി ഒരു ദിവസമെങ്കിലും നമ്മൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു പങ്കെടുക്കണം. അതിന് ഗുണം എന്ന് പറഞ്ഞാൽ വളരെ വലുത് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഫോളോ അപ്പിന് പോകുമ്പോഴാണെങ്കിലും അതെ, നമ്മൾ ഒരുപാട് ലോങ് ക്രിയാസ് അതേപോലെ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആസനാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകും, കൂടുതൽ മൈൻഡിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന കാര്യങ്ങളിലൂടെ. അപ്പം ഇത് കഴിയുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറഞ്ഞാൽ, എനിക്കിത് കുറേ നാളായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് മുന്നത്തെ ഇപ്പത്തെ അപേക്ഷിച്ച്. അതെ. അപ്പം അച്ചുവിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ചു ഇപ്പം അടുത്താണ് ഈ ഒരു കോഴ്സിലേക്കൊക്കെ വന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് ചെയ്തു തുടങ്ങിയതും. അപ്പോൾ ശരിക്കും അച്ചുവിനെ ഫീലൊക്കെയാണ് കറക്റ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാവും. അച്ചുവിന് ഇപ്പോൾ ഇതൊക്കെ ഇന്നിപ്പോൾ ഫോളോ അപ്പ് കഴിഞ്ഞില്ലേ, ഓരോ ദിവസവും സൺഡേ നമ്മൾ പോയി വരുമ്പോൾ നമുക്കൊരു പുതിയ പുതിയ ഫീലായിട്ട് ഉണ്ടാവുക. എന്താ പറയുക, പ്രത്യേക തരത്തിലുള്ള അനുഭവങ്ങൾ. ചിലപ്പോൾ അത് പകുതിയും മറന്നു പോകും, പക്ഷെ ആ ഒരു ഫീല് കൊറേ ദിവസത്തോളം നിൽക്കും. പക്ഷെ അത് നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകളിലൂടെ മാത്രം എക്സ്പ്രസ് ചെയ്യാനാവില്ല. അത്ര നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടാം. എങ്ങനെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് അറിയിക്കാന്ന് എനിക്കറിയില്ല. അച്ഛന് ഒരുപാട് ഫീലുകൾ തോന്നിയിട്ടില്ലേ, അതായത് ഇതുവരെ കിട്ടാത്ത അനുഭവങ്ങൾ കൊറേ തോന്നിയിട്ടുണ്ട്. ഈ ഒരു ദിവസത്തെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മൾ അത് കിട്ടുന്നോണ്ടാണ് എല്ലാ വീക്കിലും പോവാൻ നമുക്ക് തോന്നുന്നത്. ആക്ച്വലി ഞാൻ അത്ര നേരത്തെ എണീക്കുന്ന ആളൊന്നും അല്ല, പക്ഷെ സൺഡേ ഓട്ടോമാറ്റിക്കലി എണീറ്റ് പോകും. അതുമല്ല, നല്ല മഴയുള്ള ഈ സമയമാണ്. രാവിലെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ വെറുതെ ഉറങ്ങി തീർക്കുന്ന സമയങ്ങളിലൊക്കെ, സൺഡേ ഒക്കെ ആകുമ്പോൾ ലീവാണെന്ന് പറഞ്ഞ് ഉറങ്ങിയാലും നമുക്ക് ഉറക്കം കൊണ്ട് നമ്മൾ കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിച്ചു, 10 മണി വരെയൊക്കെ ഉറങ്ങിയാലും അതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു റെസ്റ്റ് അല്ലെങ്കിൽ ഹാപ്പിനെസ്. അതെ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകണം കേട്ടോ. ഇനി അതൊന്നും അറിയാത്ത ആളുകളാണെങ്കിൽ, നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അല്ലെങ്കിൽ ഓരോ കമന്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവാറുണ്ട്. നമ്മളെ ശ്രദ്ധിക്കുന്ന പോലെ വേറെ ആരും ശ്രദ്ധിക്കില്ല. നമുക്ക് ചുറ്റിനുള്ളവർ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ അതെ. അപ്പോൾ എല്ലാ വീക്കിലി ഫുൾ ഡേ നമ്മൾ ഓട്ടപ്പച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം നമ്മളെ കൂടെ ഇരിക്കണം. ഇരിക്കാന്ന് പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരുന്നത് ആവില്ല കേട്ടോ. കാരണം കൂടുതൽ ആളുകൾ അങ്ങനെയായിരുന്നു. ഞായറാഴ്ച ഒരു ദിവസമല്ലേ ഇന്ന് വീട്ടിലിരിക്കാന്ന് പറഞ്ഞ് കുറെ ഭക്ഷണമൊക്കെ വെച്ച് നമ്മൾ കഴിച്ചാലും അതിൽ നിന്ന് വേറൊരു സന്തോഷമാണ്. എന്നിരുന്നാലും ഈ ഒരു ഹാപ്പിനെസ്സും ഈ ഒരു ഫീലും നമുക്ക് അല്ലാതെ കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്താൽ മാത്രമേ മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രീ ആയത് എന്താ അലസതയൊക്കെ മാറി മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് ഒരു സന്തോഷത്തോടെ ആ ഒരു ദിവസം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവനോ കിട്ടുക. അപ്പൊ ഡെയിലി നമ്മൾ ഫോളോ ചെയ്ത് ആലോചിച്ചോക്ക്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഒരു 10 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ എങ്കിലും ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, ഒരു മാനുവലിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ചെയ്യുക. നമ്മളതിൽ ശ്രദ്ധിച്ചിരുന്നോ ചിന്തകൾ വന്നോ എന്നുള്ളതൊന്നും നോക്കരുത്. നമ്മളങ്ങ് ചെയ്യുക. പ്രാണായാംസും മെഡിറ്റേഷനൊക്കെ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങണം. അതുകൂടാതെ പറഞ്ഞാൽ നമ്മൾ ഈ ടൈം മഴയൊക്കെ ഉള്ള ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ബോഡിയെ കുറച്ച് അത്യാവശ്യം വീക്ക് ആവുന്ന ഒരു ടൈം കൂടിയാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മള് നമ്മുടെ അനുഭവം വെച്ചിട്ടാണല്ലോ പറയാം. അപ്പൊ നമുക്ക് തോന്നിയ ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് തോന്നിയ ഒരു ഫീല് നല്ലതായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് അത് സ്വാധീനിക്കുന്നതുകൊണ്ട് എല്ലാവരും അറിയിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ ഈ കോഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ഫോളോ ഒക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ഫേസിൽ തന്നെ എന്തൊക്കെയോ മാറ്റം ഉണ്ടെന്ന് അല്ലെ എന്നോട് എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സ്കിന്ന്, നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഫിസിക്കലായിട്ട് മൊത്തത്തിൽ നമ്മളെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക തന്നെ ചെയ്താൽ തന്നെ നമ്മുടെ ഒരു പകുതി പ്രശ്നങ്ങളും മാറും അല്ലേ അച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്തു തുടങ്ങുക. ഇപ്പൊ നമ്മളെ ഞാനാണെങ്കിലും അതെ, വീക്കിലി എല്ലാ സൺഡേ മിക്ക സൺഡേയും ഞങ്ങൾ ഫോളോ അപ്പിനൊക്കെ മുടങ്ങാണ്ട് പോവാറുണ്ട് ഇതിൻ്റെയൊക്കെ. എന്നും നമ്മളിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന പോലെ ആവില്ല. ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോൾ രണ്ടും മാറ്റമുണ്ടല്ലോ. അതേപോലെ നമ്മളിപ്പോൾ
വീട്ടിൽ നിന്ന് റെഗുലറായിട്ട് എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് എവിടെയാണോ ഒരു സെഷൻ കിട്ടുന്നത് അവിടെ കയറി ഇരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല നല്ല കോഴ്സുകൾ, ഇന്ന സംഘടന അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് പങ്കെടുക്കുക. ഇപ്പോൾ ഫീസ് കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളതിൽ ജോയിൻ ചെയ്തിട്ട് രണ്ട് ദിവസമൊക്കെ വേണ്ടി മാറ്റി വെക്കുക, അങ്ങനെ അത് റീചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എപ്പോഴും അതിനുവേണ്ടി ഒരു സമയം നമ്മൾ ചെറുതായിട്ടെങ്കിലും കണ്ടെത്തണം. ശരിക്കും ഈ കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു പാത്തിലേക്ക് വന്നതിന് ശേഷം അച്ഛന് ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പുതിയ പുതിയ കിട്ടുന്ന ഫീലുകളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും സന്തോഷം കാര്യങ്ങള്, പുതിയ അനുഭവമാണല്ലോ, ഇതുവരെ ലൈഫിൽ ഉണ്ടാവാത്ത, നമ്മൾ അനുഭവിക്കാത്ത ഫീലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു ത്രില്ല് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദിവസവും റെഗുലറായിട്ട് മുടങ്ങാതെ വെച്ച് പ്രാക്ടീസ് ചെയ്യും. അച്ഛനെ ബോഡി വെയിറ്റ് തന്നെ നല്ല മാറ്റം വന്നു കേട്ടോ. കാരണം ഇപ്പോൾ അന്നുണ്ടായിരുന്നേക്കാൾ, അന്ന് നമ്മളൊരു ചലഞ്ചൊക്കെ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ബോഡി വെയിറ്റിനേക്കാളും എത്രയോ മാറിപ്പോയി ഇപ്പോൾ. കാരണം റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യും, അതിനുവേണ്ടി ഒരു ടൈം കണ്ടെത്തും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്, നിങ്ങൾ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങാം കേട്ടോ.